ഗുഡ് മോർണിംഗ് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പുത്തൻ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയൊരു അതിഥിയുമായി ഞാൻ മാനവീയ വീഥിയിൽ നിന്നാണ് ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അപ്പൊ ആരാണ് ഇന്ന് നമ്മുടെ അതിഥി എന്ന് അറിയണ്ടേ? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്കെല്ലാം ഇദ്ദേഹത്തിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്, നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാളാണ്. പറഞ്ഞു വരുമ്പോ മോട്ടിവേഷണൽ സ്പീക്കർ ഒന്നും അല്ല കേട്ടോ. ആള് ഇപ്പൊ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിവേഗം ഒരു ഇടം കണ്ടെത്തിയ ഒരാളാണ്. വ്ളോഗറാണ്, വ്ളോഗർ ക്യൂ എന്നൊക്കെ പറയാം. വളരെ കുറച്ച് നാളുകൊണ്ട് 1.18 മില്യൺ എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിലേക്ക് ഉയർന്നു വന്ന ഗ്ലാമി ഗംഗ. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ഷോ. എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളല്ലേ എടുത്തുള്ളൂ ഈ 1 പോയിന്റ് കടക്കാനായിട്ട്. മില്യൺ 3 വർഷമാവും. 3 വർഷം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഓരോ ആളുകള് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ 1 മില്യൺ എന്ന് പറയുന്ന ആ ഒരു ലാൻഡ് മാർക്ക് കടക്കുന്നതെന്ന് ഗ്ലാമിക്ക് തന്നെ അറിയാമല്ലോ അല്ലെ. അപ്പൊ ഗ്ലാമിയെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരു 3 വർഷത്തിനുള്ളിലുള്ള ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ ആദ്യ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ ചാനലിന് തുടങ്ങുകയാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ആദ്യം. ആണോ? ഒരു കണ്ടന്റും ഇല്ല, ആദ്യം പറഞ്ഞത് ഇതാണ്. ഒരു കണ്ടന്റും ഇല്ല, എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ. അപ്പം ആ മൊമെന്റിൽ തന്നെ അറിയായിരുന്നു, ഓക്കെ ഇതാണ് എന്റെ പ്രൊഫഷൻ, ഞാൻ ഇതിലേക്ക് കടക്കുകയാണ് എന്നുള്ളത്. ഇല്ല, ഞാൻ SSC ഒക്കെ പഠിക്കുമായിരുന്നു ആ സമയത്ത്, PSC ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് കോവിഡ് വന്ന ടൈമിലാണ് ഞാൻ, കോവിഡ് നമുക്ക് വന്നപ്പോ ക്ലാസ് ഒന്നുമില്ല, ക്ലാസ് ഒക്കെ അടച്ചു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഫുൾ ഇതിൽ തന്നെ ആയി. പിന്നെ എനിക്ക് ഇത് മതി എന്നായി, ഹാപ്പിനെസ്. BSC ബോട്ടണി കോഴ്സ് പഠിച്ചോണ്ടിരുന്നപ്പോഴാണോ? അല്ല, ഞാൻ കഴിഞ്ഞു, നമുക്ക് കോവിഡ് വന്നില്ല, ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2020 അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വീഡിയോ എന്തായിരുന്നു? ഈ ബ്യൂട്ടി കണ്ടന്റ് ആണ്, ഞാൻ ഫേഷ്യൽ ചെയ്യുന്നതും ഫേസ് പാക്ക് ഇടുന്നതും അങ്ങനത്തെ കുറച്ച് വീഡിയോസ്. എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട്, അതായത് നമുക്ക് വീട്ടിൽ എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം അങ്ങനെയുള്ള ഹോം റെമഡിയൽ വീഡിയോസ് ആണെന്ന് തോന്നുന്നു ആദ്യം ഇട്ട് തുടങ്ങിയത്. കുറച്ച് അങ്ങനെ ഞാൻ ഇട്ട് തുടങ്ങിയത്. ഗ്ലാമി, എനിക്ക് തോന്നുന്നു ഗ്ലാമി തന്നെയാണ് ഇതിനെല്ലാം ഒരു എക്സാമ്പിൾ, ഒരു പരീക്ഷണ വസ്തു പോലെ തന്നെ നിന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യാൻ കാരണം ഗ്ലാമിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഗ്ലാമി ഇട്ടിട്ടുണ്ട്. പണ്ടൊരു ഇരുന്ന ഒരു രൂപത്തിൽ നിന്ന് പിന്നെ ഇപ്പൊ കാണുന്ന ഒരു സ്റ്റൈലിഷ് ഗ്ലാമിയിലേക്കുള്ള ഒരു ദൂരം ഉണ്ടല്ലോ. അപ്പം ഈ യൂട്യൂബിന് വേണ്ടി അല്ലല്ലോ അത് ചെയ്തത്? അല്ലല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ഞാൻ, എനിക്ക് എപ്പോഴും എന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കണോന്ന് ആഗ്രഹിക്കണ ഒരാളാണ്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പൊ കാണുന്നത്, നിങ്ങൾ കാണുന്നത്. അതായത് നമ്മൾ പറയുമ്പോ ഈ രൂപം അങ്ങ് എടുത്ത് മാറ്റി അങ്ങനെയൊന്നും അല്ല, നമ്മളെല്ലാവരും നമ്മുടെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കും നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ ആ ഒരു രൂപത്തിലേക്ക് എത്താം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിൽ പല കാര്യങ്ങൾ വരും, എക്സസൈസ് വരും, ഫുഡ് വരും, സ്കിൻ കെയർ വരും. ഗ്ലാമിയുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ എക്സസൈസും ഇല്ല, ഫുഡും ഇപ്പോഴില്ല, ഞാൻ ഒടുക്കത്തെ ഫുഡിയാണ്. സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യും. പിന്നെ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് ഫോണിലൊന്നും ഭയങ്കര സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും യൂട്യൂബ് തുടങ്ങിയ സമയത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെ എപ്പോഴും മഞ്ഞളൊക്കെ അരച്ച് തേച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ, പണ്ടത്തെ നമ്മൾ ഈ സിനിമയിൽ സീരിയലൊക്കെ കണ്ട് നമുക്ക് മഞ്ഞളൊക്കെ അരച്ച് തേച്ച് എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് ചെറുതായിട്ട് സ്വന്തം മിനക്ക് പരിപാടി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇടയ്ക്കാണ് എക്സസൈസും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ ഈ റീസെന്റ് ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ വീട്ടിലൊക്കെ ഉള്ള ആഹാരം, നല്ല ആഹാരവും കഴിച്ചിട്ടാണ് വളർന്നത്. ഈ ഒരുപാട് ഈ ടാനും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറിയത്. അപ്പോഴൊന്നും നമ്മൾ ഈ എക്സ്റ്റേണൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, എല്ലാം വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് തന്നെ ഇരുന്നപ്പം ഇങ്ങനെ ഓരോ ഐറ്റംസ് എടുത്തു വെച്ച് പരീക്ഷിച്ച് നോക്കുമായിരുന്നു, അപ്പൊ ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുമായിരുന്നു? അങ്ങനെയല്ല, ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സ്കിൻ കെയർ ഉണ്ട്, സ്കിൻ കെയർ. അപ്പം എനിക്ക് അന്നും റിസൾട്ട് കിട്ടിയ സാധനം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു, ഞാനും അനിയത്തിയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തിട്ട് അങ്ങനെ റിസൾട്ട് കിട്ടിയതാണ്. അങ്ങനെ ഇപ്പോഴാണ് നമ്മള് അങ്ങനെ ക്രീമും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞള്, ഉരുളക്കിഴങ്ങ്, തൈര് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗ്ലാമി അത്ര പരിചയമില്ല. എനിക്ക് ഗ്ലാമി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മള് യൂട്യൂബിൽ കൂടി, ഞാൻ ഗ്ലാമിയുടെ ഒരു ഫാനാണ്, ഞാൻ എന്നും കാണുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അതിലൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ചറ പറ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഒരു പാവം. ഞാൻ ന്യൂസിൽ ആദ്യമായിട്ടാണ്, അതാണ് ഞാൻ സംസാരിക്കുന്നത്. പഴയ ആളായിട്ട് തന്നെ ഇരുന്നാ മതി. 2 സെക്കൻഡ് കഴിയിട്ട് പിന്നെ ദുബായിൽ നിന്നെത്തി. ദുബായിൽ നിന്ന് നമ്മള് ഒരു 27-28 ഒക്കെ ആയപ്പോ എത്തി, കഴിഞ്ഞ മാസം. എന്താ പോയത്?
ഒരു 17 ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല, മുമ്പ് ഞാനും അമ്മയും കൂടെ സിംഗപ്പൂരും തായ്ലാന്റും മലേഷ്യ പോയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ. അപ്പൊ ഇപ്രാവശ്യം ഈ വർഷം ആദ്യത്തെ ട്രിപ്പ്. ഇപ്പം കേൾക്കുന്ന ആളുകൾ വിചാരിച്ചു ഓക്കെ സിംഗപ്പൂർ മലേഷ്യ പോയി ദുബായി പോയി, ഇതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം കോമൺ ആയിട്ട് എല്ലാ ആളുകളും പോകുന്നതാണ്, മൂന്നാറിൽ പോകുന്ന പോലെ പോകുന്നതാണെന്നുള്ളത്. പക്ഷെ ഗ്രാമിയെ സംബന്ധിച്ച് ഇതൊക്കെ ഗ്രാമി ഹാർഡ് ഏൺ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം പൈസ കൊണ്ടാണ് ഈ ഒരു നിലയിലെത്തിയതും. ഇപ്പം ഗ്ലാമിക്ക് വേണ്ടി ഗ്ലാമി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യുന്നു, ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതും. ആ ഒരു ട്രിപ്പ് അമ്മയെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എന്റെ അമ്മ അങ്ങനെ പോയിട്ടില്ല, അപ്പം ഞങ്ങളുടെ ഫാമിലിയിലായാലും അങ്ങനെ ആരും പോയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അമ്മ എവിടെയെങ്കിലും പോകണം, അമ്മ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം കാണണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ് ആദ്യം ഞാൻ മാത്രം പോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ ഇപ്പൊ എനിക്ക് അമ്മയും കൂടെ കൊണ്ടുപോകണം, അമ്മയുടെ ഹാപ്പിനെസ് കാണണോ എന്നുള്ള ഒരിതുകൊണ്ട് പോയതാണ്. അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറിയപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു, അനിയത്തി കൂടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴത്തേക്കും അമ്മ ജോളിയായിരുന്നു, ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര എല്ലാം അത്ഭുതമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും അമ്മ ഇരുന്ന് പറയും ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പോയി എന്നൊക്കെ എന്റെ അനിയത്തിയുടെ അടുത്ത് ഇരുന്ന് പറയുമ്പോ ഒരു സന്തോഷമാണ് അത് കേൾക്കുമ്പോ. ഒരു പക്ഷെ ലൈഫ് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ തിരിയൂ എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടൊരു കാര്യം, എനിക്കൊരു ജോലി കിട്ടും, എനിക്കൊരു വരുമാനം ഉണ്ടാവും, അപ്പൊ എല്ലാം ശരിയാവും. പി എസ് സി ഒക്കെ എടുത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് SSC കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു വരുമാനം ഉണ്ടാവും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഇതാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഇപ്പോ ചെയ്യുന്ന ഈ പ്രൊഫഷനിൽ ഭയങ്കര സന്തോഷമല്ലേ? ആണ്, ഞാൻ ഹാപ്പി. ഒരു പക്ഷേ PSC എഴുതി കിട്ടുന്നതിലും വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു ലെവലിലേക്ക് ലൈഫ് മാറാൻ യൂട്യൂബ് സഹായിച്ചു. അത് ഞങ്ങൾ ഈ PSC നിർത്തിയ സമയത്ത് റിലേറ്റീവ്സ് ഒക്കെ പറയായിരുന്നു PSC നിർത്തരുത്, എല്ലാരും അതാണ്. എന്നെ അറിയുന്നുള്ള എന്റെ റിലേറ്റീവ്സ് ആയാലും കുറെ ആൾക്കാർ പറയായിരുന്നു PSC നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ എനിക്കൊരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് മനസ്സിലായില്ല വേണ്ട, നമുക്ക് PSC അല്ല, നമുക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയതൊക്കെ യൂട്യൂബ്. യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിട്ടേ ഒരു ഇൻസ്പിറേഷൻ ആരായിരുന്നു? നമ്മൾ പൊതുവെ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമല്ലല്ലോ യൂട്യൂബ് തുടങ്ങാം, വ്ളോഗർ ആവാം എന്നൊന്നും. ഞാൻ ആദ്യം ടിക്ടോക്ക് ആയിരുന്നു, എക്സ്പ്രഷൻ ഒക്കെ പാട്ടും ഇല്ല, ഡാൻസ് ഒക്കെ, ഡാൻസ് ഇല്ല പാട്ട് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ടിക്ടോക്ക് ബാൻ ആയത്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങും എക്സ്പ്രഷൻ ഇട്ട് ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് നിൽക്കാവരും നിവർത്തിയില്ല. അങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത്. അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാനും എനിക്ക് ആ ഒരു ലൈറ്റിലൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയാണ് പിന്നെ യൂട്യൂബിലോട്ട് വന്നത്. പിന്നെ സപ്പോർട്ട് ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ യൂട്യൂബില് ഈ റെമ്യൂണറേഷൻ വന്നു തുടങ്ങുന്നില്ലേ, അത് നമുക്കൊരു എത്ര കെ വ്യൂവേഴ്സ് വേണം അങ്ങനെയുണ്ടോ? നമുക്ക് അന്ന് ഇപ്പം നമുക്ക് ഓരോ വർഷം യൂട്യൂബിന്റെ ഇത് ചേഞ്ച് ആവും. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടായിരുന്ന ആ തുടങ്ങിയ സമയത്ത് നമുക്ക് വ്യൂസ് 1000 വ്യൂസും 4000 വാച്ചവേഴ്സും ആകുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെന്റ് കിട്ടും. എനിക്കൊരു 6 മന്ത്സ് കഴിഞ്ഞപ്പോ പേയ്മെന്റ് കിട്ടി. നമ്മുടെ ഒരു മൈൽസ്റ്റോൺ, ഫസ്റ്റ് മൈൽസ്റ്റോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു 10K ആയിരിക്കും. 10K അടിക്കണം, എത്ര ദിവസം കൊണ്ട് കിട്ടി? എനിക്ക് 10K അല്ലേ, എനിക്ക് തോന്നി വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സ്. ഭയങ്കര സന്തോഷമായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ 958 ഉണ്ടായിരുന്നേ. പക്ഷെ അത് ആ ഒരു ടൈമിൽ പെട്ടെന്ന് വന്നു 958. പക്ഷെ 58 1000 നല്ല ടൈം എടുത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്നു, അയ്യോ പെട്ടെന്ന് 1000 ആയിരുന്നെങ്കിൽ 1000 ആയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ 1 മില്യൺ ആയപ്പോഴും സന്തോഷമുണ്ട്, പക്ഷെ 1000 ആയപ്പോ കിട്ടിയ സന്തോഷം വേറെയാണ്. അപ്പം ഈ 1000 ആവുന്നതിന് മുമ്പ് വരെ ഇപ്പം പറഞ്ഞല്ലേ ഈ 998 ഇങ്ങനെ കടന്ന് കളിക്കായിരുന്നു, വേണ്ട ഇത് ശരിയാവും തോന്നില്ല, വിട്ടേക്കാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഞാനേ എന്റെ ഒരു ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ല നമ്മൾ ഒരു ദിവസം ചാനൽ തുടങ്ങി, നമ്മളെ മലയാളികളുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്, നമുക്കൊരു ഒരു ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് അവരെ ആദ്യം ഇടുന്ന വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ് വേണം, ചാനലിന് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണം എന്നവരെ ആദ്യം ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെയല്ല, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടണത്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നൊരു ടൈം വരും, ആ ടൈമിലേ ഞാൻ ഇതാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായത്. ചിലപ്പോൾ 1 വർഷം ആവാം, ചിലപ്പോൾ 2 വർഷം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് 6 മാസം കൊണ്ടെല്ലാം സെറ്റായി. അങ്ങനെ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്ലാമി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സത്യം ഗംഗാന്നാണ് കേട്ടോ പേര്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാമി ഗംഗ, പക്ഷെ എനിക്ക് ഗ്ലാമി എന്ന് വിളിക്കാൻ അങ്ങനെ തന്നെയാണല്ലേ വിളിക്കുന്നത്. അപ്പം യൂട്യൂബിലാണെങ്കിലും സ്കിൻ കെയറിലാണെങ്കിലും നമ്മുടെ ഹെൽത്തിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടുള്ള
ഹാർഡ് വർക്ക് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാം ആ കൺസിസ്റ്റൻസി വേണം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ലൈഫ് ലെസൺസ് നമുക്ക് ഗ്ലാമി പറഞ്ഞു തരും. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്പീഡ് വാർത്ത നോക്കാം കുറച്ചധികം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് അവിടെ ഭവ്യ ന്യൂസ് ഡെസ്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭവ്യയിലോട്ട് പോവാം. ഭവ്യ, ഗുഡ് മോർണിംഗ്. ഭവ്യ, എങ്ങനെയാണ് ഇന്നത്തെ വാർത്തകളൊക്കെ? ഗുഡ് മോർണിംഗ്. ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് പ്രധാന വാർത്തകൾ നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നില്ലെന്ന് ആരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഏകദിന ഉപവാസം. ഇത് വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണ് എന്നാണ് ആരോപണം. രാവിലെ 10 മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തുന്ന ഉപവാസം എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇരിങ്ങപ്പുറത്ത് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ചത് ചോദ്യം ചെയ്ത ബി ജെ പി നേതാവിന് മർദ്ദനം. ബി ജെ പി ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കശ്ശേരിയെയാണ് സി പി എം പ്രവർത്തകർ മർദ്ദിച്ചത്. പരിക്കേറ്റ പ്രദീപ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് എം എൽ എ മാരുടെ ഹർജി ഇന്ന് സുപ്രീംകോടതി. അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്താണ് എം എൽ എ മാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോരെന്നായിരുന്നു സുപ്രീംകോടതിയുടെ ചോദ്യം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് എം എൽ എ മാരെ അയോഗ്യരാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്ക് മുൻപിൽ ഹാജരായേക്കില്ല. ജൽ ബോർഡ് അഴിമതിക്കേസിൽ ഇന്നലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ലെന്ന് കാട്ടി ഇഡി നൽകിയ കേസിൽ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് ഇഡി സമൻസ് അയച്ചത്. മദ്യനയ കേസിൽ ഈ മാസം 21 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കും. സീറ്റ് വിഭജനത്തിൽ അന്തിമധാരണയായെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത്. മുന്നണിയിലേക്കെത്തിയ വഞ്ചിത് ബഹുജൻ പാർട്ടിക്ക് നൽകുന്ന സീറ്റിലാണ് ഇനിയും തീരുമാനമാകാത്തതെന്നാണ് സൂചന. സീറ്റ് വിഭജനം ആരംഭിക്കുന്നതിന് മുൻപാണ് വി ബി എ മഹാവികാസ് അഘാടിയുടെ ഭാഗമായത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചുറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രമേഹ രോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ ഇടതുകാലിൽ സ്റ്റീൽ ഇട്ട ശേഷം പഴുപ്പുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉന്നയിച്ചാണ് ഹർജി. കണ്ണൂർ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം പരാജയം. കണ്ണൂർ കേളകം അടയ്ക്കാത്തോട് ജനവാസ കേന്ദ്രത്തിലെത്തിയ കടുവയെ മയക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. കടുവ പ്രദേശത്തെ മറ്റൊരിടത്തേക്ക് മാറ്റിയതിനാലാണ് ദൌത്യം പരാജയപ്പെട്ടത്. മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യം നാളെയും തുടരും. വനംവകുപ്പ് RRP സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യും. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപമാണ് സംഭവം. കോയമ്പത്തൂരിൽ നിന്ന് വരികയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ബ്രേക്ക് ജാമായി പുക പടർന്ന് പിടിക്കുകയായിരുന്നു. മലപ്പുറം പൊന്നാനി ചമ്രവട്ടത്ത് കക്ക വാരാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കാടഞ്ചിരി സ്വദേശി പ്രദീപാണ് മരിച്ചത്. 5 സംഘമാണ് കക്ക വാരാനായി പുഴയിൽ ഇറങ്ങിയത്. പ്രദീപിനെ കാണാതായതിനെ തുടർന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 87% വോട്ടുകൾ നേടി എന്നാണ് അവകാശവാദം. 5 തവണയാണ് പുടിൻ പ്രസിഡന്റാകുന്നത്. പ്രധാന പാർട്ടികളെ മത്സരിക്കാൻ അനുവദിക്കാത്ത തെരഞ്ഞെടുപ്പിലാണ് പുടിൻ ആധികാരിക ജയം അവകാശപ്പെടുന്നത്. എഫ് എ കപ്പിൽ ലിവർപൂളിനെ കീഴടക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സെമിയിലെത്തിയത് ലിവർപൂളിനെ കീഴടക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സിന് ബാംഗ്ലൂരിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ താങ്ക് യു ഭവ്യ. നമ്മൾ അതിവേഗം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നോക്കി. ഇനി നമ്മൾ ബാക്ക് ടു നമ്മുടെ അതിഥിയിലേക്ക്. ഗ്ലാമി ഗംഗ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗ്ലാമി, നമ്മള് ഈ സ്പീഡ് പോയ സമയത്ത് ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പൊ 1.18 മില്യൺ ഒക്കെ ആയി. സ്വന്തമായിട്ട് ക്യാമറയുണ്ട്, എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് ഉണ്ട്, വിശേഷങ്ങളൊക്കെ അയ്യോ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു ഫോൺ പോലും ഇല്ലാതിരുന്ന ഒരു സമയം. അന്നൊക്കെ ഇതെങ്ങനെയാ ചെയ്തിരുന്നത്? എനിക്ക് നമ്മുടെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഫോൺ ഇല്ലായിരുന്നു. ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ വിളിക്കാനും വാട്സപ്പ് അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു.
ഫോണിന്റെ ക്യാമറ ഇല്ലായിരുന്നു. കാരണം ഒരു കടയിൽ നന്നാക്കാൻ കൊടുത്തപ്പോഴത്തേക്കും ക്യാമറയോട് എന്തൊക്കെയോ പറ്റി ക്യാമറ വർക്കാകത്തില്ല. അങ്ങനെ അനിയത്തിയുടെ ഫോണാണ്. ആ സമയത്ത് അനിയത്തിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു, അപ്പൊ അതിലാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ആ കോവിഡ് ടൈമുണ്ട്, അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ. അപ്പം അവൾക്ക് ക്ലാസ് ഇല്ലാത്ത ടൈം അനുസരിച്ചിട്ട് എടുക്കും, അതിനുശേഷം രാത്രി നേരത്തെ എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. ബേസിക് ടച്ച് ഫോൺ. പിന്നെ ഈ ക്യാമറയൊക്കെ എപ്പോ വാങ്ങിച്ചു? അത് ഞാൻ, എനിക്ക് ഫസ്റ്റ് ഇൻകം കിട്ടിയപ്പോ ഞാൻ ഒരു ഫോൺ എടുത്തു. ആദ്യത്തെ ഇൻകം വന്നപ്പോ ഞാൻ ഫോൺ എടുത്തു. അതിനുശേഷം ഒരു ഒരു 3 മന്ത്സ് 3 to 4 മന്ത്സ് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ക്യാമറ. ഈ ഫസ്റ്റ് ഇൻകം വന്നപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുമായിരുന്നു, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വിചാരിച്ച പോലെ സക്സസ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ? ഒന്നത്തെ ദിവസം എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ഒരാളാണ്, ഞാൻ ഒന്നിലും ഒരു എക്സ്പെക്ടേഷൻ വെക്കാത്ത ഒരാളാണ്. എനിക്ക് ഇൻകം വന്നപ്പം ഞാൻ ഓക്കെ എനിക്കൊരു ഇൻകം വന്നുള്ള ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആദ്യത്തെ ഒരു വരുമാനം വന്നപ്പം അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. ഞാൻ ഒരുപക്ഷെ ഈ കടന്നു വന്ന വഴികളൊക്കെ ഓർക്കുന്നത് കൊണ്ടും ഒരുപാട് ഹാർഷിപ്പിലൂടെ വന്നതുകൊണ്ടും ആയിരിക്കും അല്ലേ ഈ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുന്നില്ല എന്നല്ല, പക്ഷെ ഒരു അമിതമായ ഒരു എക്സൈറ്റ്മെന്റ് തോന്നില്ല? എനിക്ക് അമിതമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് പേടിയാണ് എന്തെങ്കിലും വിഷമം വരുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ സന്തോഷമാണ്, എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷം എന്റെ മുഖത്തറിയാം, ഞാൻ ചിരിച്ചൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കും. പിന്നെ എല്ലാരും അറിയിച്ച് ഒരുപാട് പേരെ വിളിച്ചറിയിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എനിക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതെന്നിൽ, ദുഃഖം ഉണ്ടെങ്കിലും എന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം ചാനലിലൂടെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതേപോലെ വേറെ ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ട് ഗ്ലാമിക്ക് ഉണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ. അപ്പം അതൊക്കെ താണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്, തിരിഞ്ഞു നോക്കുമ്പോഴേ അതൊന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാമോ? എനിക്ക് അച്ഛനിൽ നിന്നാണ് ആദ്യമായിട്ട് തന്നെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടാവുന്നത്. അതായത് വീട്ടില് ഒരു സമാധാന അന്തരീക്ഷമേ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ, എനിക്ക് ഓർമ്മ വെച്ച നാളുകളിൽ പ്രശ്നമാണ്, മദ്യപാനമാണ് പ്രശ്നം. മദ്യപിച്ചിട്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാമിലിയിൽ. പക്ഷെ ഇപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് എനിക്കത് ഓക്കെ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന, ഇപ്പൊ ഈ ഒരു ഇവിടെ നിൽക്കാൻ പറ്റുന്നെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ആ ഒരു ചൈൽഡ്ഹുഡ് ഇപ്പോഴും പല ട്രോമകളുണ്ട്, എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഉണ്ട് അനിയത്തിക്കും ഉണ്ട്. നമുക്ക് എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ വിശ്വസിക്കുന്ന ഒരാണെന്നുള്ള നമ്മൾ അച്ഛനാണ്. നമ്മൾ ആദ്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ നമ്മളെ പറ്റിക്കുകയും നമ്മുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഓരോ ഫ്രണ്ട്സ് ആയാലും ഓരോരുത്തർ വരുമ്പോഴും നമുക്ക് പേടിയാണ്. ഒരാണ് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ നമുക്കൊരു പേടിയാണ്, അതുപോലെ ആകുമോ അച്ഛനെ പോലെ ആകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം ആ ട്രോമയൊക്കെ ഹീൽ ചെയ്ത് വരുന്നു. എത്ര കാലം വരെ നിങ്ങൾ അനുഭവിച്ചു? ഞാൻ ആ ഒരു കുടുംബമായിട്ട് തന്നെ നിങ്ങൾ നിന്നു. ആക്ച്വലി ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്നേക്കാൾ എന്റെ അമ്മ അനുഭവിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ്. എന്റെ അമ്മയുടെ 17 വയസ്സ് മുതൽ, എന്റെ അമ്മ 17 വയസ്സിലാണ് കല്യാണം കഴിച്ചത്, 17 വയസ്സ് മുതൽ എന്റെ അമ്മയുടെ ഒരു 30, 32, 36 വയസ്സ് വരെ എന്റെ അമ്മ. ഒരുപക്ഷെ ഈ സൊസൈറ്റിയിൽ പ്രഷർ തന്നെ അല്ലേ, അതായത് ഡിവോഴ്സ് ചെയ്ത ആളുകൾ എന്ത് വിചാരിക്കും, ഫാമിലി അങ്ങനെ കൊളാപ്സ്ഡ് ആയിട്ട് നിന്നാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ ഈ ആളുകൾ ഇതൊക്കെ സഹിക്കുന്നത്. അമ്മ എന്നെ അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെന്നു പറഞ്ഞാൽ അമ്മ ഓരോ പ്രശ്നമായിട്ട് അമ്മ ഉപദ്രവിച്ചിട്ടൊക്കെ അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയും രണ്ട് പെൺകുട്ടികളാണ്, അപ്പൊ അച്ഛയില്ലാതെ വളരാൻ ഭയങ്കര പാടാണ്, എങ്ങനെ നോക്കും, നീ ജോലിക്ക് പോയാൽ ഈ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ നമുക്കൊരു സംഭവിച്ച പുള്ളിക്കാരൻ നമുക്ക് ചെലവിന് തരുന്നില്ല, പൈസ ഒന്നും നമുക്ക് തരുന്നില്ല. നമുക്ക് കഴിച്ചടക്കം ആഹാരം മതി. ഡ്രസ്സും നമ്മൾ കസിൻസിന്റെ ഒക്കെ വാങ്ങിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും വലിയ സമാധാനം ആ മനുഷ്യൻ തന്നിട്ടില്ല. അപ്പം എല്ലാരും അമ്മയടുത്ത് പറയണ് ഒരിക്കലും എനിക്കൊരു വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എന്റെ അമ്മയ്ക്ക് വേറൊരു കല്യാണ ആലോചനയൊക്കെ വന്നിട്ട് എന്റെ അമ്മ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് വേണ്ട ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് വേറെ നോക്കാൻ. പക്ഷെ എന്റെ അമ്മ പോയിട്ടില്ല. എന്റെ അമ്മയ്ക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ആ മനുഷ്യൻ എന്തെങ്കിലും നന്നാവും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ നിമിഷം വരെ മനുഷ്യന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ റിലേറ്റീവ്സ് ഒന്നും ഇടപെട്ടിട്ടേ ഈ അച്ഛനെ ഉപദേശിക്കുവോ അല്ലെങ്കിൽ നന്നാവാമെന്ന് അങ്ങനെ ശ്രമിച്ചൊന്നുമില്ലേ? നിങ്ങളുടെ ഫാമിലി ശരിയാണ്? ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെമ്പർമാര് അവരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ട് ഒരു എനിക്കറിയാം, എന്റെ ഒരു ഓർമ്മ വരെ ഒരുപാട് പേര് അച്ഛന്റെ റിലേറ്റീവ്സ് ആയാലും എന്റെ അമ്മയുടെ സൈഡിൽ നിന്നായാലും അല്ല നമ്മുടെ സൊസൈറ്റി നാട്ടുകാരായാലും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിലും വർക്കായിട്ടില്ല. പക്ഷെ ഒരു കാലത്ത് രാത്രികളിലെല്ലാം ഇങ്ങനെ ഉറങ്ങാതെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഈ അമ്മയും രണ്ട് മക്കളും. ഇനി ഞാൻ പറഞ്ഞു കേട്ടു ഇപ്പോഴും ആ ഒരു ട്രോമ പ്രശ്നമുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യാറില്ല. ഞാൻ കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല. അത് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്തെന്നറിയോ, എനിക്ക് അച്ഛൻ ഉപദ്രവിക്കാൻ വരുന്നു എന്നൊരു പേടിയുണ്ട്.
അച്ഛനിങ്ങനെ, കാരണം ഞാൻ നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ആ സൗണ്ട് കേൾക്കാം, അമ്മ വിളിക്കണതും കരയണതും ആ ഒരു സൗണ്ട് കേൾക്കാമായിരുന്നു. അപ്പൊ ഇപ്പോഴും കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്കും എനിക്കൊരു നിഴലി ഉണ്ടാലും പേടിയാണ്, അയ്യോ അച്ഛനാണ് അടിക്കോ കൊല്ലുവോ, അങ്ങനെ ഒരു പേടി എനിക്കിപ്പോഴും ഉണ്ട്. ഒരു സമയത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വരെ എത്തി, ആ വക്കി വരെ എത്തിയിട്ട് അവിടെ നിന്നാണ് നിങ്ങൾ തിരികെ വരുന്നത്. ഈ എത്രാമത്തെ വയസ്സിലായി ഈ അച്ഛനുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ മാത്രമായിട്ട് താമസം തുടങ്ങിയത്? ഞങ്ങൾ പലപ്പോഴും സെപ്പറേഷൻ വന്നിട്ടുണ്ട്. അമ്മ ഒരുപാട് ഉപദ്രവിക്കും, അമ്മ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമായപ്പോഴും റിലേറ്റീവ്സ് കൊണ്ടുപോകും, എന്റെ അമ്മയുടെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് പോവും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എഗെയിൻ സൊസൈറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും, വിളിക്കാൻ വന്നില്ലേ, പോണില്ലേ, തിരിച്ചു പോകില്ലേ, രണ്ട് പെമ്പിളരും കൊണ്ട് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അങ്ങനെ അമ്മ ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസാനം. എന്റെ അമ്മയുടെ അത്രയും, എന്റെ അമ്മയുടെ 17 വയസ്സ് പോലാണ്, കാരണം എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല എന്റെ 17 വയസ്സ് പോലും എനിക്കൊരു ഹസ്ബൻഡ് വരണതും അയാൾ നമ്മളത്രയും ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും എന്റെ അമ്മ അത്രയും വീക്കായിരുന്ന സമയത്ത് ഓക്കെ എന്തായാലും എനിക്കൊരു ഒരു അച്ഛനെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഒരു പേരിൽ ഒരാൾ അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അമ്മ പോയി. പക്ഷേ ഒരുപാട് തവണ സെപ്പറേഷൻ ഉണ്ടായിട്ട് മാറ്റമുണ്ടായില്ല. ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഒരു തീരുമാനിച്ച ഏതെങ്കിലും ഒക്കെ ഒരാൾ മരിക്കും, ഞാനും അമ്മയോ അനിയത്തി ആരെങ്കിലും ഒക്കെ ഒരാൾ മരിക്കും എന്നുള്ളൊരു തീരുമാനമായപ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തൊരു തീരുമാനം ഇനി പോണില്ല. എങ്ങനെ ഞാൻ എന്റെ പ്ലസ് ടു ആ ഒരു ടൈമിലാണ് 17 വയസ്സിലായിരുന്നു ആ ഒരു ഇൻസിഡന്റ്. ഓക്കെ ഇനിയില്ല ഇതിവിടെ നിർത്തുകയായിരുന്നു എന്നുള്ള ഇൻസിഡന്റ്. ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് എന്തോ എക്സാമോ മോഡൽ എക്സാമോ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വീടെത്തി. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് താഴെ എന്റെ അപ്പച്ചിയുടെ വീട്, അത് അച്ഛന്റെ സഹോദരിയുടെ വീട്ടില് അമ്മയും അപ്പച്ചിയുടെ മക്കളും കസിൻസും അപ്പച്ചി എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ എന്റെ അമ്മയുടെ കണ്ണ് ഇടിച്ച് കലക്കി, അതായത് ഇടിച്ച് എന്റെ അമ്മയുടെ കണ്ണിവിടെ അത്രയും ബ്ലൂ റെഡിഷ് ബ്ലൂ ആയിട്ട് ഇരിക്കുകയാണ്. മുഖമൊക്കെ മുറിഞ്ഞ് ചുണ്ടൊക്കെ തടിച്ചിട്ടിരിക്കണം. അപ്പൊ കണ്ടതും ഞങ്ങൾ കരഞ്ഞു, കണ്ടതും ഞാൻ കരഞ്ഞ്. എനിക്ക് കാരണം നമ്മളമ്മയില്ലേ ഇത്രയും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് ഓൾറെഡി ഊഹിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോ എന്ത് പറ്റി ചോദിച്ചപ്പോ അമ്മ താഴെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നപ്പോ അച്ഛൻ ചവിട്ടി താഴെ തൊടിയിലോട്ട് തള്ളിയിട്ട് കണ്ണിലും പരിക്കേറ്റ് നമ്മുടെ ചുണ്ടിലൊക്കെ ആകെ ഒരിതായി. എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് നിൽക്കുകയാണ്. ഞാൻ അപ്പൂപ്പനെയൊക്കെ വിളിച്ചോണ്ട് അവരൊന്ന് വിളിച്ചോണ്ട് പോവാണ് ചെയ്തത്. നമ്മള് പോലീസ് കേസൊന്നും ഇല്ലായിരുന്നു, പോലീസ് കേസ് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ആ ഒരു പോലീസിലെ വിശ്വാസം, സത്യം എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ആ ടൈമിലാണ് ഞാൻ 4-ാം ക്ലാസ് മുതൽ, 4-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അമ്മയുടെ മൂക്കൊക്കെ ഇടിച്ചിട്ട് ബ്ലീഡൊക്കെ ആയിട്ട് അമ്മ ഭയങ്കര ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ അന്നും ഒരുപാട് തവണ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഭയങ്കര ബഹളമാണ് ഒന്ന് വരുമോ, ആരും വന്നിട്ടില്ല. മേ ബി സ്ഥിരം അവിടെ നിന്നുള്ള കോളുകളുണ്ടായിരിക്കാം. എന്തായാലും ആ വിധത്തിൽ അല്ലായിരുന്നു അതിൽ ഇടപെടേണ്ടത് എന്നുള്ള വാസ്തവം അതവിടെ നിൽക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. എന്തായാലും ഗ്ലാമി ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായി കാണും. കാരണം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും, പല തരത്തിൽ നമ്മളെ തടഞ്ഞു നിർത്താൻ, നമ്മളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന പല എക്സ്ക്യൂസസും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല, നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നുള്ള വലിയൊരു പാഠം കൂടിയാണ് ഗ്ലാമി എല്ലാവർക്കും കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ വേറെ കുറെ ഇതുപോലെ ഒരുപാട് വിശാലമായി മനസ്സ് തുറന്ന് സംസാരിച്ചു ഗ്ലാമി. പൊതുവെ ഗ്ലാമി നമ്മുടെ പ്രേക്ഷകരോട്, ഗ്ലാമിയുടെ ഓഡിയൻസിനോടാണ് എല്ലാ വിശേഷങ്ങളും പറയുന്നത്. അപ്പം ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ ഞാൻ കുറെ കമന്റ്സ് കണ്ടു, ഓ ഇത് ഞങ്ങളോട് പറഞ്ഞില്ല, അവിടെ പോയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്, ആ പിണക്കമൊക്കെ മാറ്റിയല്ലാരുടെ സംഭവം എന്താന്ന് അറിയോ. ഞാൻ അല്ലാതെ നമ്മുടെ മീഡിയയിൽ അല്ലാതെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അവിടെ കംഫർട്ടബിൾ അല്ല പലയിടത്തും പല കാര്യങ്ങളും പറയാൻ വേണ്ടി. പക്ഷെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്ന് വെച്ചാൽ അത് ആ ഒരു അത്രയും നല്ലൊരു സ്പേസ് ആയിരുന്നു നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്റെ ഒരു ആഗ്രഹം, എന്റെ അടുത്ത് ഒരുപാട് പേര് ലൈഫ് സ്റ്റോറി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ നടന്ന ഒരു 2% ഞാൻ പറഞ്ഞിട്ടുള്ളു, 98% ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ലൈഫ് സ്റ്റോറി പറയാം. പക്ഷെ അത് ഈ വർഷം, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയർ പറയുന്നു. അപ്പൊ ഈ വർഷം ഞാൻ എന്തായാലും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അതിരുന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവും ആ ഒരു ടൈമിൽ ഞാൻ പറയും. ഇപ്പോ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഒരു ചെറിയ വീട്ടിലായിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി, പക്ഷെ അതും റെന്റഡ് ഹൗസ് ആണ്. റെന്റഡ് ഹൗസ് ആണ്. ഇനിയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഗ്ലാമി സ്വന്തമായി സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വീട് വെക്കുകയാണ് ഈ ചെറിയ പ്രായത്തില്, അല്ലേ? വീട് പണി എവിടം വരെ എത്തി? വീട് പണി ഇപ്പൊ വാർത്തിട്ടേക്കാണ്, പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നെടുമങ്ങാട് തന്നെയാണോ? നെടുമങ്ങാട്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന് അടുത്ത് തന്നെയാണ്. ഇതെല്ലാം ഈ യൂട്യൂബ് വരുമാനം, പിന്നെ നമ്മുടെ ഈ ഫോട്ടോഷൂട്ട്സ് അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ എന്നുള്ള, യൂട്യൂബിന്റെ മാത്രമല്ല സോഷ്യൽ മീഡിയ എന്നുള്ള വരുമാനം കൊണ്ടാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഫിലിമിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവായിരുന്നു. ഓ അത് ശരി. മീൻസ് നമ്മൾ ഈ
ഓഡിയൻസ് ആയിട്ടൊക്കെ ഇരിക്കാണ്ടല്ലോ, എന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നല്ലേ പറയുന്ന, അതായത് ഓഡിയൻസ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പോയായിരുന്നു. അപ്പൊ അതി കാരണം എങ്ങനെയെങ്കിലും നമുക്കൊരു വരുമാനം എന്നുള്ളൊരിതെ ചിന്തിച്ചിട്ടുള്ളു. അപ്പൊ അങ്ങനെ ഈ യൂട്യൂബ് തുടങ്ങി, യൂട്യൂബ് ഉള്ള സമയത്തും പോകുമായിരുന്നു, അതിന് മുന്നേയും പോകുമായിരുന്നു. ഏതൊക്കെ സിനിമയിൽ അങ്ങനെ പോയിട്ടുണ്ട്? നമ്മുടെ മഞ്ജു വാര്യറിന്റെയും ഇത് ജയസൂര്യയുടെയും ഒരു ഫിലിം ഉണ്ട്, അതിൽ എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ആ സിനിമയുടെ ഒരു ഭാഗം തന്നെ കാണിക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അഭിനയിച്ചിട്ടൊന്നുമില്ല, ഞാൻ സൈലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ. മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ളത് മഞ്ജു. പിന്നെ ഇതുപോലെ കുറെ സിനിമയിൽ പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആർട്ട് ചെയ്ത് നമുക്ക് ഈ ഓഡിയൻസ് ആയിട്ട് എവിടെ കൂടി നിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ദിവസം 700 രൂപ വെച്ച് കിട്ടും. ഈ യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുക, സുഖമല്ലേ വീട്ടിലിരുന്നാ പോലെ, എന്നിട്ട് കറങ്ങി നടക്കാം, എന്നിട്ട് കാശും കിട്ടും, ചുമ്മാ എന്തെങ്കിലും കാണിച്ചാൽ പോലെ. പക്ഷെ അങ്ങനെയല്ല, ദിവസം എന്ത് കണ്ടന്റ് ഞാൻ കൊടുക്കും എന്നുള്ള വലിയൊരു ആലോചന എനിക്ക് തോന്നുന്നു. ഉറക്കത്തിലും ഊണിലും എല്ലാം നടക്കുമ്പോഴും എല്ലാം ഓക്കെ, ഇത് കണ്ടന്റ് ആക്കിയാലും എന്ത് കണ്ടന്റ് ഞാൻ കൊടുക്കും ആലോചിക്കുന്നത്. അങ്ങനെയാണ് കാരണം എല്ലാരും വിചാരിക്കുന്നത് അറിയാം, നമ്മള് രാവിലെ എണീറ്റ് ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എണീറ്റ് ക്യാമറയുടെ മുമ്പ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്താ മതി, നമ്മളൊന്നും ചെയ്യണ്ട. എഡിറ്റൊക്കെ ആരെങ്കിലും നമ്മളിങ്ങനെ പറയൂലേ, ക്യാമറ എന്റെ വീഡിയോ എടുക്കും, ലാപ്ടോപ്പ് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊക്കെ പറയില്ല, അതേപോലെയാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എഡിറ്റ് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂർ എന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ 1.5-2 മണിക്കൂർ എന്റെ പിറകെ ഇരിക്കണം. പിന്നെ വീഡിയോ എടുക്കുന്നത് നല്ല നല്ല എഫേർട്ട് ഇട്ട് നിൽക്കുന്ന പരിപാടിയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോഴത്തേക്ക് സിമ്പിളാണ്, കാരണം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നോണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നത്. ഒരു ഫുൾ ഡേ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? തന്നെ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം? ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എനിക്കങ്ങനെ ടീമൊന്നുമില്ല. എഡിറ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ ഒറ്റയ്ക്കുന്ന. പിന്നെ എന്റെ എഡിറ്റിംഗ് അത്ര ഭയങ്കര കിടില എഡിറ്റിംഗ് എന്നല്ല, സിമ്പിൾ കെട്ട് 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 അങ്ങനത്തെ എഡിറ്റിംഗ് ആണ്. എനിക്ക് ഏകദേശം 1 മണിക്കൂർ അത്ര എടുക്കും. അപ്പൊ ഈ ഷൂട്ട് ചെയ്യാൻ നേരം ആദ്യം ഈ ലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ക്യാമറ സെറ്റ് ചെയ്ത് തന്നെ അവിടെ പോയി അഭിനയിച്ച് തിരിച്ചു വന്നത് ശരിയാണോ നോക്കി, അതിന് കുറെ സമയം എടുക്കില്ലേ? സമയം എടുക്കും. സംഭവിച്ചാൽ എനിക്ക് ഞാൻ കിടക്കുന്ന റൂമിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ക്യാമറ ലൈറ്റ് എല്ലാം ഒരു പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വന്ന് ഓണാക്കി അങ്ങനെ എടുക്കണ പരിപാടിയേ ഉള്ളൂ. കാരണം എനിക്ക് അങ്ങനെ കൂടെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് ഒന്നുമില്ല. കാരണം ഞങ്ങളൊരു ചെറിയ വില്ലാന്ന് ആവശ്യമാണ്. അപ്പൊ എന്റെ റൂമിൽ കിടക്കുന്ന സാധനങ്ങൾ വയ്ക്കുന്നതും വീഡിയോ എടുക്കുന്ന സ്റ്റുഡിയോ എല്ലാം അവരുടെ അടുത്ത് ആയതുകൊണ്ട് അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, ചെറിയ രീതിയിൽ. ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു ഞാൻ എടുത്തു അതെങ്ങനെയായിരുന്നു എടുത്ത്? ഹലോ ഗൈസ്, ഞാൻ ഇവിടെ വരുവാണെന്ന് പറഞ്ഞു. ന്യൂസ് 18 നമ്മൾ ലൈവ് വരികയാണ്, അത് മോർണിംഗ് വൈബ്സിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തു. ഈ ഡ്രസ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്. ഗൈസ് ഇങ്ങനെയൊക്കെ ഞാൻ കറങ്ങിയായിരുന്നു എടുത്ത്. ഞാൻ കാണാറുണ്ട്, എന്നും കാണാറുണ്ട്. അപ്പം ഈ ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യില്ലേ ഓരോ ആളുകൾക്ക് ഈ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. കാരണം ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, എവിടെ തിരിഞ്ഞു നോക്കിയാലും അത് തന്നെ, നിങ്ങളുടെ എല്ലാ കണ്ടന്റ് വേറെ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ആളുകൾ കാണില്ല. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം ഒന്നു തന്നെ, അതായത് ഇപ്പം ഹെയർ കെയർ, സ്കിൻ കെയർ, ഇതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ എങ്ങനെ ഈ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കും? ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് അവർ കണ്ടന്റ് ഇറക്കുന്നത്. ഇപ്പൊ ഞാൻ ഇറക്കുന്നത് ചിലവിലാണ്, ചിലരങ്ങനെയല്ല. അത് ഓരോരുത്തർക്കും അവരുടെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി യുണീക്ക് വേയിലാണ് അവർ ഇറക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഒരേ കണ്ടന്റ് ആണെങ്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അല്ല, ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഇത് സെയിം ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന രീതി വേറെ. ഇതിലുള്ള ആ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്, ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് ഇങ്ങനെ സംഭവിക്കും? ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരു ബോഡിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എനിക്ക് ഒരു പുതിയൊരു സാധനം എവിടെന്നെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരു എന്തെങ്കിലും ഒരു പാക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ ഞാനതൊരു ഒരു 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 1-2 ആഴ്ച ഞാനത് ഇട്ട് നോക്കും എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവോ. എന്റെ ട്രസ്റ്റ് അനിയത്തിയായിരുന്നു ആദ്യം, ഇപ്പൊ അവൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അവള് നിന്ന് തരില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെയ്യും, പിന്നെ അമ്മയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ 1-2 ആഴ്ച എടുക്കും നമ്മളൊരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പരിപാടി. ഇപ്പം ഹോം റെമഡി ആണെങ്കിലും കിട്ടുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുള്ളു. അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ്. കാരണം എന്താണെന്നറിയോ, നമ്മളെ വിശ്വസിച്ചാണ് അവർ നമ്മളെ ചാനൽ കാണുന്നത്. അപ്പൊ നമ്മളൊരു നല്ല സാധനം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നമ്മളെ കടമയാണ്. ഇപ്പൊ നമ്മളൊരു ചീത്ത സാധനമാണ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതൊരു മോശമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വസ അവർ നമ്മളെ വിശ്വസിക്കുമ്പോൾ നമ്മൾ അതിനുള്ള അവർക്കൊരിത് കൊടുക്കണം. ഏതെങ്കിലും പ്രൊഡക്ട്സ് ഏതെങ്കിലും ബ്രാൻഡിനോടെ നോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്.
എനിക്ക് ഒന്ന് നമുക്ക് ഇപ്പം സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉണ്ടല്ലോ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടായ അത് ആ സ്കിൻ വൈറ്റനിങ് ക്രീമിന് സ്കിൻ വൈറ്റനിങ് ക്രീംസ് നടക്കാം നടക്കാം. ഓക്കെ ഗൈസ്, ഒരു പട്ടി ഇവിടെ നമ്മളെ ഒരാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കിൻ വൈറ്റനിങ് ക്രീംസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരും, എത്ര രൂപ വേണോ തരാം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തന്നാ മതി. ലൈക്ക് നമുക്ക് ബ്ലീച്ച് ഉള്ള ക്രീമുകൾ ഉണ്ടല്ലോ, അത് ഇട്ട് നമ്മൾ നിറം വയ്ക്കും, പക്ഷെ ഭാവിയിൽ നമ്മൾ കിഡ്നിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരുപാട് ഇത് വരുമ്പോഴത്തേക്കും ഞാൻ പറയില്ല ഞാൻ ചെയ്യൂല എന്ന് പറയും, പക്ഷെ എനിക്ക് നല്ല ബ്രാൻഡുമായിട്ട് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാ ചെയ്യില്ല. അപ്പൊ നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഹെയർ ഓയിൽ ഒരു ബ്രാൻഡ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് അതിട്ടിട്ട് ഭയങ്കര തലവേദന, യൂസ് ചെയ്തിട്ട് ഭയങ്കര തലവേദന, എനിക്ക് രണ്ട് ദിവസം എനിക്ക് തല പൊങ്ങാൻ പറ്റാത്ത തലവേദനയായിരുന്നു. അത് ഒരുപാട് മിന്റും കൂൾ മറ്റേ കൂൾ മിന്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള, അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു എനിക്കിത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല, കാരണം അത്രയും ഹെഡ് പെയിൻ ഉണ്ട്, അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ നോ പറയുമ്പോ മോശമായിട്ടുള്ള അനുഭവങ്ങൾ തിരിച്ച് ഉണ്ടാവോ അതോ ഇല്ല? എനിക്കിന്നേരം ബ്രാൻഡിൽ നിന്ന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു അവര് നോ പറഞ്ഞു, കാരണം കൂടുതലും ഞാൻ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടാണ് ഉള്ളത്, അപ്പൊ നോ പറഞ്ഞ അവരങ്ങനെ അയ്യോ അങ്ങനെ അതിന് നിങ്ങളുമായിട്ട് ഒരിതില്ല അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ ഓക്കെ അതെന്റെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ നമ്മള് ഈ ഈ മലയാളി ഇതാണ് ഈ സ്കിൻ വൈറ്റനിങ് ക്രീം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അവരുടെ അടുത്ത് നോ പറഞ്ഞു, അതെന്ത് ചെയ്യാത്ത എത്ര വേണോ തരാം പറ പേയ്മെന്റ് പറഞ്ഞു, എത്ര വേണോ പേയ്മെന്റ് ചെയ്യാം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെങ്കിലും ഇട്ട് തന്നെ. ഞാൻ പറഞ്ഞു ഇല്ലടാ സ്കിൻ വൈറ്റനിങ് പ്രൊമോട്ട് ചെയ്യുക, കാരണം അതിപ്പം കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, ഇടാൻ സുഖമാണ്, ഭാവിയിൽ അവർക്കൊരു പ്രശ്നം വന്നാൽ അതിന് എനിക്കൊരു പങ്ക് താല്പര്യമില്ല. ഗ്ലാമി പറഞ്ഞ ഒരു പക്ഷെ കൂടുതൽ വിശ്വസിക്കും, കാരണം ഗ്ലാമിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഓ ചിലപ്പോ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ന ആളുകൾ വെറുതെ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വിചാരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ എന്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, സ്കിൻ വൈറ്റനിങ് ഞാൻ പ്രൊമോട്ട് ചെയ്യൂല, അത് എനിക്ക് താല്പര്യമില്ലാത്ത ഏതാണ്. ഇപ്പം നിറം വയ്ക്കാൻ ഇപ്പം അങ്ങനെ നിറം വയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ്, ഇപ്പൊ ഒരുപാട് നമുക്ക് ഗ്ലൂട്ടാത്തായോ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ ട്രീറ്റ്മെന്റ്സ് ഒന്നും കേടല്ലോ ശരീരത്തിന്, അല്ലാതെ ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഗ്ലൂട്ടേക്ക് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ സ്കിന്നിന് കൊടുക്കണം, അപ്പൊ അത് ഡോക്ടറിനെ നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയണത് ഹെൽത്തി സ്കിൻ അത്രേ ഉള്ളൂ, ഹെൽത്തി സ്കിൻ. ഇപ്പൊ നിറത്തിലല്ല കാര്യം, ഹെൽത്തി സ്കിന്നിലാണ്. നമ്മൾ നല്ല ഫുഡ് കഴിക്കണത്, നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി സ്കിൻ കിട്ടും, അത് തന്നെയാണ് ഏറ്റവും സന്തോഷം. അതേപോലെ തന്നെ ഗ്ലാമിക്ക് വേണമെങ്കിൽ ഈ കാശൊക്കെ വാങ്ങിയിട്ട് ചുമ്മാ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി, ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നു, ഇഷ്ടംപോലെ കാശും കിട്ടും. പക്ഷെ അങ്ങനെയല്ല, എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ നമുക്ക് വേണം, അത് ഏത് പ്രൊഫഷൻ ആയാലും ഏത് കാര്യമായാലും നമുക്ക് എത്തിക്സ് വേണം. ഗ്ലാമി ഗ്ലാമിയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് പറയട്ടെ, ഈ ആളുകൾ ഒരുപാട് അട്രാക്ട് ചെയ്ത തുടക്കത്തില്, ഈ സാധാരണ എല്ലാരും വ്ളോഗ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ക്യാമറയ്ക്ക് മുമ്പ് വരുമ്പോഴാണെങ്കിലും അവര് ഒന്ന് പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുക, ഒന്ന് ആ ഒരു ഒരു ഫോർമൽ സംഭവം കീപ്പ് ചെയ്യും. പക്ഷെ ഗ്ലാമി തനി തിരുവനന്തപുരം സ്ലാങ്ങിലാണ് സംസാരിച്ചു തുടങ്ങിയത്. ആദ്യമായിട്ട് വീഡിയോ ഇടുവാണ്, ചുറ്റുമുള്ള ആളുകളെല്ലാം ആ ഒരു പോളിഷ് സംഭവം കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ മതിന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചേ? ആക്ച്വലി ഞാൻ ആദ്യം തുടക്കത്തിൽ എന്റെ വീഡിയോസ് എടുത്ത് കാണുകയാണ്, ഞാൻ അച്ചടി ഭാഷയായിരുന്നു, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന ഫേസ് പാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ അച്ചടി ഭാഷയായിരുന്നു. ആ കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ റിസർച്ച് ആയിരുന്നു, ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ കുറേ നമ്മൾ നോക്കുമല്ലോ, കാരണം ആ നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെടുത്തിട്ട് നമ്മൾ അവരെ നമുക്ക് നോക്കും, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എനിക്കതൊരു സുഖം കിട്ടല്ല സംസാരിച്ച്, എന്നും കുറെ അച്ചടി ഭാഷ സംസാരിച്ച് എനിക്കൊരു നമ്മളല്ലാക്കുന്നൊരു പോയിന്റ് ഉണ്ട്, അപ്പൊ എനിക്കിഷ്ടമല്ല. എന്നാൽ ഞാൻ പയ്യെ പയ്യെ എന്റെ ഞാനായതോടെ എനിക്ക് സന്തോഷമായി, സന്തോഷം. ഇപ്പൊ അതുകൊണ്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ഞാൻ ഒരു സാധനം എടുക്കും നോക്കും, ചെറവറ ചെറവ അങ്ങ് സംസാരിക്കും. പിന്നെ വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഞാൻ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നൈറ്റ് ഡൈറ്റി ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്കങ്ങനെ എനിക്ക് തോന്നി ഇപ്പൊ കാസർഗോഡുള്ള പല ആളുകളും തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ചു തുടങ്ങി ഗ്ലാമിയുടെ വീഡിയോ കണ്ടുകൊണ്ട്. അല്ല, സ്വാഭാവികം എന്നെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ, ഞാൻ അതേപോലെ കോപ്പി അടിച്ച് പറയുന്ന അതേപോലെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഈ കോപ്പി അടിച്ച് കാണുമ്പോൾ ഇത് എന്റെ സംഭവമാണ്, നിങ്ങൾ കോപ്പി അടിക്കാൻ പാടില്ല എന്ന് തോന്നാറ് ഇല്ല, കാരണം എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. ഹിറ്റാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇപ്പൊ നമ്മളൊരു ഒരു ഡ്രസ്സ് ഭയങ്കര പോപ്പുലർ ആയി ഹിറ്റ് ആകുമ്പോഴാണ് നമ്മൾ അതേ സാധനം ഒരേപോലെ വാങ്ങിച്ചിരുന്നത്, ഒരേ അങ്ങനെ എടുക്കുന്ന. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അത് ഞാൻ സംസാരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് അവര്
അംഗീകരിച്ച് എന്നെ പോലെ പറയുന്നൊക്കെ എനിക്ക് സന്തോഷം. കാണും ആ എന്റെ അതേ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം എങ്ങനെയാ? അതായത് ഈ റെമ്യൂണറേഷൻ അല്ലാതെ നിങ്ങൾക്ക് ഈ യൂട്യൂബേഴ്സ് മീറ്റ് ഒക്കെ ഇല്ലേ, അതിന്റെ പോകുമ്പോഴുള്ള കാര്യങ്ങൾ എങ്ങനെയാ? അത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് മീറ്റപ്പിന് പോവാൻ. എനിക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാനും, കാരണം ഞാൻ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കുമല്ലോ, അയ്യോ ഞാൻ എനിക്കൊരു 1 മില്യൺ ചാനലുള്ള, എനിക്ക് ചാനലുണ്ട്, എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് 1 മില്യൺ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ വെക്കണം, പട്ടി ഷോ ഒക്കെ നമ്മളല്ലോ ഷോ ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ നടക്കണം, അങ്ങനെ ഒരു സംഭവം ഒന്നും എനിക്കില്ല. എനിക്ക് എപ്പോഴും ഞാൻ മറ്റുള്ളൊരു ചാനൽ കാണണം. അപ്പൊ എനിക്ക് ഈ ചാനൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്, അവരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ചക്ക കൂട്ടം കണ്ട വിരലി പിടിച്ച പിള്ളേരുണ്ടല്ലോ, അതാണ് കാണും. ഞാൻ പറയും ഞാൻ വീഡിയോസ് കണ്ടു, ഒരു സെൽഫി അങ്ങനെയൊക്കെ ഞാൻ ഓടി നടക്കണം. അങ്ങനെയാണ് ആണ് ഇപ്പൊ കാർത്തിക് സൂര്യ, കാർത്തിക് തന്നെ. അപ്പൊ കാർത്തികന്റെ വീഡിയോസ് ഞാൻ പണ്ടേ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കാർത്തികന്റെ ഇപ്പൊ ദുബായ് അവരെല്ലാവരും പോയപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഭഗവാനി ഞാൻ ഇവിടെ ഇരുന്നു. ഞാൻ ഇപ്പൊ അവരോട്, കാരണം ഞാൻ ആ സമയത്തൊക്കെ അവരുടെ കട്ടതാണ്, ഇപ്പോഴും അവരുടെ ഫാനാണ്. അപ്പൊ ഞാൻ അങ്ങനെ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഞാൻ ഇവിടെ ഇരുന്ന ഒരാളാണ്, എനിക്ക് അവരോട് നിൽക്കാൻ ആ ഒരു ഇതിൽ വരാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷം. സ്വയം സെലിബ്രേറ്റ് അല്ല, പക്ഷെ ചുറ്റുമുള്ള എല്ലാരും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നത് തോന്നുന്നു. അപ്പം ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ഫോളോ ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന ബ്ലോഗേഴ്സ് ആരൊക്കെ? ഞാൻ അന്നും ഇന്നും ഞാൻ ഇൻസ്പയർ ആകുന്ന അസ്വി മലയാളം അറിയാലോ, അസ്വി ചേച്ചിയാണ് എന്റെ ഒരു ഇൻസ്പിറേഷൻ. കാരണം വേറെ ഒന്നുമല്ല, ചേച്ചി ഭയങ്കര ഹാർഡ് വർക്കറാണ്. ഇത് കാരണം ഞാൻ എല്ലായിടത്തും ഒരേ ഡയലോഗ് തന്നെ പറയുമ്പോൾ എനിക്ക് ഒഴിവായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം ചേച്ചി അമ്മയാണ്, ഒരു കുട്ടി ഒരു മോളുണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നുണ്ട്, വീട്ടുകാര്യങ്ങൾ ചേച്ചി നോക്കണം. അതേപോലെ ചേച്ചി ഇൻസ്റ്റഗ്രാമിലായാലും ദിവസം ദിവസം ചേച്ചി ഓരോ ഫോട്ടോഷൂട്ട് ചെയ്ത് പോസ്റ്റ് ഒക്കെ. അപ്പൊ ഞാൻ വിചാരിക്കും, ഭവാനി എനിക്ക് ഒരു ജോലിയും ചെയ്യണ്ട, എനിക്ക് കൊച്ചില്ല, ഹസ്ബൻഡില്ല, വീട്ടിൽ ഒരു ജോലിയില്ല, ഞാൻ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് മടിയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പം അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ചേച്ചിയാണ് എനിക്ക് ഈ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. പിന്നെ കോമൽ പാണ്ഡേ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് നോർത്ത് ഇന്ത്യ. പുള്ളിക്കാരി റോഡ് സൈഡിൽ നിന്നൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വെച്ചാൽ സേവിങ്സ് കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ ഒപ്പിച്ചിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ, അതായത് ഫുട്പാത്തിൽ നിന്നൊക്കെ വ്ളോഗ് ചെയ്ത് തുടങ്ങിയതാണ്. ഫുട്പാത്തിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഹോളൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഇതാകുന്നുണ്ട്, ഗൈസ് രോമാഞ്ചം വരുന്നുണ്ട്, അത്രയ്ക്ക് ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരി. ഒരു നാൻസി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയിലെ എനിക്ക് തോന്നുന്നു ഡ്രസ് ഒക്കെ ചെയ്യുന്ന ആണ് പുള്ളിക്കാരിക്ക് അങ്ങനെയൊക്കെ. നമുക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ, നമുക്ക് അസൂയല്ല, നമുക്ക് ഇൻസ്പിറേഷൻ, നമുക്കും ചെയ്യാൻ പറ്റും എന്നവർക്ക് നമുക്കൊരു വിശ്വാസം തരെയാണ് അവർ. അപ്പം ഇപ്പം ഇനി അങ്ങോട്ടുള്ള അംബീഷനിലെ ഇപ്പം ആ വ്ളോഗേഴ്സിന്റെ കൂട്ട് അതേപോലെ ആ ഒരു റീച്ചിൽ എത്തണം എന്നാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ലൈഫിൽ അച്ചീവ് ചെയ്യണം? ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇപ്പൊ ഞാൻ നിൽക്കുന്ന പൊസിഷൻ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് ഒരു സത്യം. പക്ഷെ ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ ഇല്ല എന്നല്ല, എനിക്ക് ആങ്കർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, അതിലെനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ ഹാർഡ് വർക്ക് എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ആങ്കർ ആണോ വെച്ചാൽ ഞാനൊരു ഓഡീഷൻ നടക്കുമ്പോ പോയിട്ടും ഇല്ല ഞാൻ, അല്ലെങ്കിൽ എനിക്കൊരു ആങ്കർ ആണോ വെച്ചാൽ ഒരു മീഡിയം കോണ്ടാക്ടും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതിനെ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ കുറച്ചാളുടെ കഴിഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കട്ടിക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആ കുറച്ച് അമ്മമാരെയൊക്കെ വെച്ചിട്ട് എനിക്കൊരു ബിസിനസ് ഒക്കെ തുടങ്ങണം. ആണ് എനിക്കൊരു ബൊട്ടീക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ ഒരു ബിസിനസ് പോലെ അമ്മമാരെ വെച്ചിട്ട് ഒരു തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്ലാമി ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പൊ പ്രൊഫഷണലി പോകാറുണ്ടോ? ഞാൻ എല്ലാം സെറ്റ് ചെയ്താണ്, മേക്കപ്പ് ഒക്കെ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പരിപാടിക്ക് സെറ്റ് ചെയ്താണ്. പക്ഷെ നടന്നില്ല, തിരക്കായപ്പോഴത്തേക്കും നടന്നില്ല. വീഡിയോസ് ഒക്കെ പിന്നെ എനിക്ക് അല്ലാതെ യൂട്യൂബിൽ നിന്ന് കുറച്ചിതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ വരുമാനമല്ല, യൂട്യൂബിൽ നിന്ന് എനിക്ക് കുറച്ച് ഇത് പ്രോഗ്രാമൊക്കെ വന്നപ്പോഴും പിന്നെ നടന്നില്ല. കാരണം ഇതിന് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് ഇറങ്ങണം. ഏതിന് നമ്മൾ ചുമ്മാ എടുത്ത് ചാടി ഇറങ്ങിയിട്ട് കാര്യമില്ല, നമ്മളൊരു കാര്യത്തിന് നമ്മള് അത്രയും ആത്മാർത്ഥതയോടെ അതിലിറങ്ങണം. അത് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ചുമ്മാ ഒരു ഒരു മറ്റേ ഇതിനു വേണ്ടിയിട്ടാവരുത് ഒന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ അതിനൊരു ടൈം അല്ല എന്ന് വിചാരിച്ചു. ഭാവിയിൽ ഒരു പക്ഷേ അങ്ങനെ പ്രൊഫഷൻ ചൂസ് ചെയ്യാം. ആവാം
ഭാവിയിൽ ചിലപ്പോ മേ ബി നോക്കാം. കാരണം ഒരുപാട് ഇപ്പം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല കൂടിയാണ്. അതിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇറങ്ങുകയാണെങ്കിൽ വെഡിങ് മേഖലയായിരിക്കും ചൂസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, അതോ സെലിബ്രിറ്റി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? എനിക്ക് ആഗ്രഹം എന്താണെന്നറിയോ, എനിക്ക് വെഡിങ് ആണ് ആഗ്രഹം. എനിക്ക് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്ന് വർക്ക് കിട്ടിയേ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും ആഗ്രഹം, നമ്മളിപ്പം ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂലല്ലോ മേക്കപ്പ്, കല്യാണത്തിന് മേക്കപ്പ് വേണം, കാരണം അവരുടെ ഒരു ഭയങ്കര ഡ്രീം ആയിട്ടുള്ള ബിഗ് ഡേ ആണ്. അപ്പൊ അവർക്ക് പലർക്കും അത് അഫോർഡ് ചെയ്യാനാണ്. ഇപ്പൊ എന്റെ കസിൻസിനായാലും ഒരുപാട് പേർക്കായാലും അത് ഇപ്പം ഒരു 20,000 രൂപയ്ക്ക് ഒരു ദിവസത്തെ മേക്കപ്പ് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കും? ഞാൻ കസിൻസിനൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, ഫ്രണ്ട്സിനൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെ വിളിക്കാറുണ്ട് എൻഗേജ്മെന്റിനായാലും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വീടിനടുത്തൊക്കെ പരിപാടിക്ക് ചെയ്തു കൊടുക്കാൻ വിളിക്കാറുണ്ട്. പക്ഷെ എന്റെ എല്ലാവർക്കും ഉള്ള സാധനം ഇല്ല, എനിക്ക് മാത്രമുള്ള സാധനമുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് സാധനം വാങ്ങാൻ നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് കഥകളും വിശേഷങ്ങളും ചോദിച്ചറിയാറുണ്ട്. ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചുതരാം അല്ലേ? ചെറിയ ഒന്നര പതിറ്റാണ്ടിന്റെ കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലും ഇല്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പോൾ കൊടുക്കുക. എനിക്ക് എന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല, അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നേ ഉള്ളൂ. ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ്, അതാണ് എനിക്കുള്ള ഏക ഷെയറ്. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭാര്യയുടെ പേരിലുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും വി ഡി സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം. ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം, അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര്, ഡയറക്ടർമാർ ആര്, വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുക. അത് നെറ്റിൽ എപ്പോഴും അടിച്ചാൽ കാണല്ലേ? ഓരോരുത്തരുടെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ? എന്തിനാ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത്? വി ഡി സതീശനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. എന്റെ കൂടെ ഗ്ലാമി ഗംഗ തുടരുന്നുണ്ട്. ഗ്ലാമി, അപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. ഇപ്പൊ അമ്മയും അനിയത്തിയൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട്. അനിയത്തി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവളിപ്പം SSC കോച്ചിങ്, അതായത് SSC വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര സർക്കാരിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ? ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ അത് വെച്ചാൽ അത് ഭയങ്കര ഒരുപാട് വർഷത്തെ കോഴ്സ് ഒന്നുമില്ല, 6 മാസത്തെ കോഴ്സ് ആയിരുന്നു. പിന്നെ അതേ സെയിം സിലബസ് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും അതിന് പോയതാണ് കുറച്ചേരം. ഈ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പുള്ളിക്കാരി പോയത്? ആ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം ഗ്ലാമിക്ക് എന്താ അനിയത്തി ഇപ്പോ ഈ SSC എന്നെ വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കണം എന്നാണോ, അതോ വേറെ എന്തെങ്കിലും പ്രൊഫഷനിൽ പോകണം എന്നാണോ? ഇല്ല, അത് അവളുടെ ഇഷ്ടമാണ്. എന്താണോ അവളുടെ ഇഷ്ടം അതിനെ സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. വ്ളോഗിംഗിലേക്കൊന്നും താല്പര്യമില്ല? ഒട്ടും താല്പര്യമില്ല. ഞാൻ ഒരു വീഡിയോയ്ക്ക് തന്നെ അവളുടെ കൈയും കാലും പിടിച്ചെത്തി വരൂ പ്ലീസ്, 5 മിനിറ്റ് 1 മണിക്കൂർ അങ്ങനെയൊക്കെ പറഞ്ഞാണ് തലേദിവസമേ ഞാൻ പറയും, നാളെ ഒരു ഷൂട്ടുണ്ട്, 1 മണിക്കൂർ 10 മിനിറ്റ് എന്നൊക്കെ പറയും. കാരണം അവള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എന്റെ വീഡിയോസ് ആണ്, ഏത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവള് പഠിച്ചോണ്ടിരിക്കും. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവള് നല്ല ഹാർഡ് വർക്ക്, എന്നെക്കാളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. സാധാരണ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ ഒരു വ്ളോഗ് തുടങ്ങി അത് ഫിക്സ് ആയി കഴിഞ്ഞാല് വീട്ടിലുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സും ഓരോ ചാനലിൽ വെച്ച് തുടങ്ങും. അങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ നമ്മള് കാണുന്ന അങ്ങനെയാണ്, ചേച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തിന്ന് തുടങ്ങും, അങ്ങനെയാണ്. പക്ഷെ അവർക്ക് ഒരു താല്പര്യമില്ല. സോഷ്യൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അതിൽ ആക്റ്റീവേ അല്ല, കയറാറേ ഇല്ല. വാട്സപ്പിൽ കയറാറില്ല, ഞാൻ അയച്ചൊരു മെസ്സേജ് പോലും നോക്കാറില്ല.
ഫോണ് ചാർജ് ചെയ്ത് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇൻകേസ് അഥവാ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടെങ്കിൽ ഇരുന്ന് പോയാലാ വിചാരിച്ചിട്ട് ചാർജ് ചെയ്ത് കൊടുക്കണ്ടെന്ന് പറയും. അപ്പം അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്? അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു പോണ്ട. ഗ്ലാമിയുടെ ഒരു ആഗ്രഹമാണെന്ന് തോന്നുന്നല്ലേ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്, അമ്മ ജോലിക്ക് പോകരുത്. ആ, കാരണം എന്നും അമ്മ ജോലി ചെയ്യുമ്പോ അമ്മ ഇപ്പൊ പറയും കാലുവേദന എന്ന് പറയണുണ്ട്. പിന്നെ എനിക്ക് അമ്മ വീട്ടിൽ ഉള്ളപ്പോഴാണ് സന്തോഷം, സത്യം പറയല്ല. അപ്പം അമ്മ ഇല്ലാത്തപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല, മാള് പഠിക്കും, പിന്നെ ഒരു മൂകതയാണ്. അപ്പൊ അമ്മ ഉള്ളപ്പോ അടിപൊളിയാണ്. ഞാനും അമ്മയോട് ആലോചിച്ചും ബഹളം അമ്മച്ചൊക്കെ അടിപൊളിയാണ്. ഒരു പക്ഷേ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഗ്ലാമിക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അമ്മയെ കഷ്ടപ്പെടുത്താതെ അമ്മയെ നോക്കി അനീതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുന്നു. ഇതിനപ്പുറം ഒരു പക്ഷേ ഗ്ലാമി ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ, ഈ അമ്മ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവണം, ഞാനായാലും എന്റെ അനിയത്തിയിലെന്നായാലും എന്റെ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം വീട് വയ്ക്കുന്നത് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെറ്റമാടോ എന്ന് പറയും ഞങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ ഒരു കട്ട വെച്ച് കെട്ടിയിട്ട് ഒരു ഷീറ്റ് ഇടാം, അല്ലെങ്കിൽ ഫുള്ള് ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നേരെയാണ് ഒക്കെ ഒരു മൂലയിൽ ഒരു അടുക്കള, ഒരു ബാത്റൂം വേണം, ഒരു കിണറും വേണം, ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം. അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ട്. അതെ, ഈ ഫസ്റ്റ് വീഡിയോസിൽ കണ്ട വീട്ടിൽ നിന്ന് ഇപ്പൊ കാണുന്ന വീട്ടിലേക്ക് മാറിയത് ഈ ഷൂട്ടൊക്കെ ചെയ്യാനുള്ള കൂടുതൽ സൗകര്യത്തിന് വേണ്ടി മാറിയതാണ്. മുമ്പ് ഞങ്ങൾ ഒരു ഒരു റൂമുള്ള കഴിയാൻ താമസം, പക്ഷെ അവിടെ ചൂട് അന്ന് ഷീറ്റ് ഇങ്ങനെ താന്നാണ് കിടക്കണം, ഞങ്ങക്ക് നിൽക്കാമല്ല. പിന്നെ ബാത്റൂം ഇല്ല, കുളിക്കാൻ ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല. ഞങ്ങൾക്ക് ഒരു മണിവരെ വെയിറ്റ് ചെയ്യണം, റോഡ് സൈഡിലാണ്. അപ്പം ആ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്, കിണറിന്റെ സൈഡിൽ ഒരു ചായ് പോലെയാണ് ബാത്റൂം. അപ്പം ഞങ്ങള് ഒരു ആൾക്കാർ വെള്ളം കോരാൻ വരും, കടയിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ ഞങ്ങൾക്ക് കുളിക്കണമെങ്കിൽ ആ കടയിലെ ആൾക്കാരെല്ലാരും പോകണം. ഒരു മണി രണ്ടു മണി ആവണം ഞങ്ങൾക്ക് കുളിക്കണമെങ്കിൽ രാത്രി. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ മാറിയത്. ഈ ഗംഗ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെയല്ലേ ഇപ്പോഴും താമസിക്കുന്നത്? വീട് വെക്കുന്നത്? ഞാൻ ജനിച്ച അച്ഛന്റെ നാട്ടിലാണ് ജനിച്ചത്, പുള്ളിക്കാരന്റെ അവിടെയാണ് ജനിച്ചത്. പക്ഷെ ഇപ്പൊ അമ്മയുടെ നാട്ടിലാണ് നിൽക്കുന്നത്. നാട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാ? കുറ്റം പറയാൻ കൂടുതൽ ആളുകൾ ശ്രമിക്കും, സ്വാഭാവികം. കാരണം ഞാൻ കോളേജൊക്കെ പഠിച്ചപ്പോഴേ ഞാൻ ജീൻസ് ഒക്കെ ഇടുന്ന ആളാണ്. ഞാനും അനിയത്തിയായാലും ഞങ്ങൾ ജീൻസ് ടോപ്പ്. കാരണം ഞങ്ങളവിടെ നാട്ടുകാർ വിശ്വസിക്കുന്ന ഇപ്പോഴില്ല, മുമ്പൊരു ടൈം വരെ. കാരണം എനിക്ക് ആ മാറ്റത്തിന് കാരണം ഞാനും അനിയത്തിയാണ്. ഞങ്ങൾ ഇപ്പഴിങ്ങനെ തള്ളവെള്ളൊക്കെ നോക്കി നടക്കുക, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു അവര്. പക്ഷെ ഇപ്പം കാരണം എല്ലാരും 17 വയസ്സ് 18 വയസ്സ് കല്യാണം കഴിക്കണം, അതായിരുന്നു ഞങ്ങളെ നല്ല മെയിൻ പരിപാടി. എനിക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തെ എനിക്ക് കല്യാണ ആലോചനയായിട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മയുടെ അവസ്ഥ എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയെ വേണ്ട, എനിക്ക് ജോലി കിട്ടി അങ്ങനെ മതിയുണ്ടാ. അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര കാര്യമൊക്കെയാണ്. അപ്പൊ ഈ BSc ബോട്ടണി അല്ലേ പഠിച്ചത്? സയൻസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എടുത്തതാണോ അത് വെറും ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞ് പോയതാണ്? അത് തന്നെ എനിക്കറിയാം. എനിക്ക് പ്ലസ് ടുവിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രിയാണ് ഞാൻ നോക്കിയത്. ഓ, കെമിസ്ട്രി. അപ്പം ആദ്യം എനിക്ക് ചെമ്പഴന്തിയിൽ കിട്ടി ബോട്ടണി. ബോട്ടണി അല്ല, വേറെ ഏതോ സബ്ജക്റ്റാണ്, സുവോളജിയോ ബോട്ടണിയാണ്. അപ്പൊ ചെമ്പഴന്തി എനിക്ക് താല്പര്യമില്ല കോളേജ്. അങ്ങനെ ഞാൻ ചെമ്പഴന്തി നിന്ന് മാറി എനിക്ക് പിന്നെ MG കോളേജ് കിട്ടി. MG കോളേജ് കിട്ടിയാൽ ബോട്ടണിയാണ് കിട്ടിയത്. അപ്പൊ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് കെമിസ്ട്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ കിട്ടും. കാരണം രണ്ടാമത്തെ എത്രയോ സീറ്റാണ്, അപ്പൊ എനിക്ക് കിട്ടും. അതാണ് കുറച്ചുകൂടെ അടുത്ത്. അല്ല, എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം, ആ സബ്ജക്ട് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ബോട്ടണി അവിടെ ചെന്നപ്പോ എനിക്ക് കോളേജും അവിടുത്തെ ആൾക്കാരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് ആരും ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല വൈബ്. ഞാൻ പിന്നെ ആ പയ്യ അലോട്ട്മെന്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ബോട്ടണി ബോട്ടണി എന്ന് പറയും ബോട്ടണി. ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം കേട്ട ഏറ്റവും വലിയൊരു നെഗറ്റീവ് കമന്റ് എന്തായിരുന്നു? എനിക്ക് യൂട്യൂബിന് ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്നുള്ള ആളുകളുടെ ഭാഗത്ത്. ഒന്നാമത്തെ കേസ് ഞാൻ ഇത് നോക്കാറില്ല. ഇപ്പം എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും എന്റെ അമ്മ എന്തെങ്കിലും പറയുമല്ലോ, നമ്മളെ പ്രിയപ്പെട്ടവര് പറയല്ലോ നീ ചെയ്ത തെറ്റാണ് എന്നൊക്കെ പറയുമ്പോ അത് ശ്രദ്ധിക്കും. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്കാർ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ നോക്കാറില്ല. എനിക്കിപ്പം ഞാൻ അങ്ങനെ കിട്ടും, എനിക്ക് റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു മോശം ഇതുണ്ടായിട്ടുണ്ട്. കാരണം എന്റെ റിലേറ്റീവ്സ് എന്നെ ഡിസ്ലൈക്ക് ചെയ്യും,
അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഡിസ്ലൈക്കറന്ന്. ഞാൻ പറഞ്ഞു യെസ് താങ്ക്സ്. എന്താണ് ഡിസ്ലൈക്ക് ചെയ്തതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്തോ എനിക്കറിയില്ല. ഡിസ്ലൈക്ക് ഉയർന്നു പോവരുത് എന്നുള്ളതാണ്. ഈ വീഡിയോസിന് ശരിക്കും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ചാണ് ഞാൻ തുടങ്ങിയതേ ഉള്ളു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തല്ലേ ആ ടൈമില്. ഇപ്പം ഞാൻ ഒന്നുമില്ല, നമ്മുടെ റിലേറ്റീവ്സ് അല്ലേ, അവര് വിചാരിക്കും നമ്മളൊരിക്കലും വളരാൻ പാടില്ലല്ലോ. ഞാൻ എന്റെ റിലേറ്റീവ്സ് അങ്ങനെയായത് എല്ലാവരും ഇല്ല, ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല, അവരെപ്പോഴും കരഞ്ഞ് കണ്ണീരും കണ്ണീരിട്ട് ജീവിക്കണം, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം എന്റെ അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ ആകുമ്പോഴും പുസ്തകം ഡ്രസ്സിനൊക്കെ എന്റെ അമ്മ അമ്മയുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോവായിരുന്നു, ഞങ്ങൾ പോവായിരുന്നു അവിടെ കസിൻസ് ഒക്കെ ഇട്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും അവരാഗ്രഹിക്കുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ എന്തോ ദൈവം, എന്റെ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടായിരിക്കാം. അന്ന് ഈ ഡിസ്ലൈക്ക് ചെയ്തവരെ ഇപ്പം മിണ്ടാറുണ്ടോ? ഓ മിണ്ടാറുണ്ട്, ഞാനും മിണ്ടാറുണ്ട്. എനിക്കങ്ങനെ ഒന്നുമില്ല. ഇപ്പം എനിക്ക് നെഗറ്റീവ് ചെയ്താലും ഞാൻ മിണ്ടാറുണ്ട്, പക്ഷെ മരണം വരെ അതെന്റെ മനസ്സിൽ ഉണ്ടാവും. അതെന്റെ വിചാരിക്കുമല്ലോ പറയുന്നത്, അയ്യോ മോള് ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് നീ ഇത്ര വലിയ നിലയിലെത്തിയല്ലോ. ഞാൻ ഒന്നാമത്തെ ദിവസം എനിക്കങ്ങനെ ഇപ്പൊ ആരും ടച്ച് ഇല്ല, എന്റെ അമ്മയ്ക്ക് ടച്ച് ഉണ്ട്, ഞാനും അനിയത്തിയും മാളു, അതാണ് എന്റെ ലോകം. പിന്നെ എന്റെ മാമന്റെ രണ്ട് മക്കളുണ്ട്, എന്റെ മുറപ്പയ്യന്മാര് രണ്ടുപേരുണ്ട്, അവരാണ് എന്റെ ലോകം. അല്ലാതെ എനിക്ക് ഭയങ്കര വലിയ ടച്ച് ഒന്നും ഇല്ല എല്ലാവരോട്ടും. പക്ഷെ എന്റെ അമ്മയ്ക്ക് എല്ലാവരോട്ടും കമ്പനിയുണ്ട്, എല്ലാവരും കമ്പനിയാണ്, എല്ലാവരും പണ്ടത്തെ പോലെ മിണ്ട് സംസാരവും ഒക്കെയാണ്. പക്ഷെ എന്നാലും മനസ്സിലൊരിത് കാണും, രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരിത് കാണുമായിരിക്കണം. അങ്ങനെ ഒരിത് ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ. ഒരു പക്ഷെ ഗംഗ അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാലും റിലേറ്റീവ്സ് ഇതുപോലെ പറയുമ്പോഴും അമ്മയ്ക്കൊക്കെ ഭയങ്കര നല്ല വിഷമമായിട്ടുണ്ട്. കാരണം ഓരോന്ന് പറയുമ്പോഴേ അപ്പൊ അമ്മ ഇങ്ങനെ പറയും, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മ പറയും, അയ്യോ അത് അമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയം. പിന്നെ ഞങ്ങൾ പറയും വിഷമിക്കരുത്, ആൾക്കാർ പലതും പറയും, നമ്മൾ നമ്മളെ കാര്യം നോക്കുക, നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മനസ്സോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ നമ്മുടെ സന്തോഷം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ നിമിഷം വരെ ഞാനൊരു ഡ്രസ്സിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന പാഷനിലോ ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, മാനസികമായിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ നമ്മുടെ ആരും നോക്കി പോവാം. ഗംഗ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതായത് സ്വന്തമായിട്ട് ഇഷ്ടമില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് സെൽഫ് ലവും ഉണ്ട്, അതോടൊപ്പം തന്നെ അവരെ കൂടുതൽ കെയർ ചെയ്യണം, അവരെ വിഷമിപ്പിക്കാതിരിക്കണം എന്ന് നോക്കുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും അവര് ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നമ്മൾ ഒരു ഫാമിലി ആയിട്ടിരിക്കുമ്പോഴേ എനിക്ക് എന്റെ ഹാപ്പിനെസ് മാത്രം നോക്കാൻ പറ്റൂല, അവരൂടെ ഹാപ്പി ആയിരുന്നാലേ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്, എന്റെ മുഖം ഒന്ന് വിഷമിച്ചാൽ എന്റെ അമ്മയും ആളുടെ മുഖം അതേപോലെ ഡൗൺ ആവും, അതേപോലെ അവർക്ക് എന്തെങ്കിലും ഡൗൺ ആയാലും ഞാനും ഡൗൺ ആവും. അപ്പൊ നമ്മൾ ആ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്, നമ്മൾ മൂന്നര ഹാപ്പി ആയിട്ട് ചില്ല കളിച്ചു. അപ്പൊ ഈ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് മലേഷ്യ സിംഗപ്പൂർ ടൂറൊക്കെ പോയി. ഇപ്പൊ വീട് വെക്കുക എന്ന് പറയുമ്പോ തന്നെ അമ്മയ്ക്ക് ഒരു വലിയ സന്തോഷമാണ്. ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്താ? എനിക്ക് ആഗ്രഹം വെച്ചാൽ എനിക്ക് അമ്മയ്ക്ക് ഒരു കല്യാണം വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓ അത് ശരിയാ, എനിക്ക് അങ്ങനെ അധികം ആളുകൾ പറയില്ലേ ഈ പ്രായത്തിലുള്ള കുറച്ച് മുതിർന്ന കുട്ടികൾ അങ്ങനെ പറയില്ല. കാരണം എന്റെ അമ്മ ഒരു ഭർത്താവിന്റെ സ്നേഹമോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം എന്റെ അമ്മ എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ അമ്മ കല്യാണം കഴിച്ചിട്ട് ഒരു നല്ല വൈബുള്ള മനുഷ്യനെ കല്യാണം കഴിച്ചിട്ട് എന്റെ അമ്മ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകണം. കാരണം എന്റെ അമ്മ ഒരിക്കലും എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കല്യാണം വേണ്ട, ഇങ്ങനെ പറഞ്ഞു അമ്മ കല്യാണമൊന്നും എനിക്ക് വേണ്ട, ഇപ്പം വേണ്ട എന്ന് എന്റെ അമ്മ പറഞ്ഞ്, വേണ്ട എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാ പറഞ്ഞപ്പോ പറഞ്ഞില്ല, എനിക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവൂല, എന്റെ പ്രായമാകുമ്പോ നിനക്ക് മനസ്സിലാവും, ഒരു കൂട്ട് വേണോന്ന് നിനക്ക് തോന്നും, ഒരു പനിയൊക്കെ വരുമ്പോഴും നിങ്ങളിപ്പോ എന്റെ കാര്യം നോക്ക്, ഒരു വയ്യെ ആശുപത്രി പോന്ന് പറയും. പക്ഷെ എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു പാർട്ണറിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്നേഹവും ആ ഒരു പാമ്പറിങ്ങും കെയറിങ്ങും ഒക്കെ എന്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ അമ്മയ്ക്ക് അത് വേണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മ കല്യാണം കഴിക്കണോ അങ്ങനെ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒരു കിട്ടണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ ഈ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് നോക്കുമോ, സീരിയസ് ആയിട്ട് ആലോചിക്കോ, സീരിയസ് ആയി സമ്മതിക്കോ? എനിക്ക് അറിയത്തില്ല, അതെനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരാൾ വന്നാൽ ഞാൻ എന്തായാലും നോക്കും. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇനി പഴയ പോലെ ഒരവസ്ഥ വരരുത്. അപ്പൊ വളരെ ചിന്തിച്ചു ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഇത് നോക്കുള്ളൂ. ഒരുപാട് ഇതുപോലെ എക്സ്പീരിയൻസ് മുന്നിൽ കണ്ട് അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഗ്ലാമി. അപ്പൊ ഗ്ലാമിയുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹം? എന്തായാലും എന്റെ അച്ഛനാവും, അച്ഛനെ പോലെ ഒരാളാവരുത്, അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്റെ ഒരു ലൈഫിൽ വരുമ്പോഴത്തേക്കും ഞാനൊരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കൂല. അതായത് ഇന്ന ക്യാരക്ടർ വേണം, ഇന്നതുപോലെ ആയിരിക്കണം, ഇന്ന് ഒരു കോളേജ് വേണം, ഇന്നൊരു ജോബ് വേണം, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരാളെ സ്നേഹിക്കാന്നുണ്ടെങ്കിൽ
ആ ഒരു ക്യാരക്ടർ ഇല്ലാതാകുമ്പോ എന്റെ സ്നേഹം കുറയൂലേ എന്ന് വിശ്വസിക്കും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പം എക്സാമ്പിൾ ഞാൻ അയാളുടെ ജോലി കണ്ടോ അല്ലെങ്കിൽ അയാളുടെ പുറമെയുള്ള ഫിസിക്കൽ അപ്പിയറൻസോ കണ്ടിട്ടാണ് അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നാളെ ആ ഫിസിക്കൽ അപ്പിയറൻസോ നാളെ ആ ജോലി പോകുമ്പോൾ അയാളുടെ അടുത്ത് എനിക്ക് ആ സ്നേഹം ഉണ്ടാവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരിതല്ല. ഞാൻ എനിക്ക് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നല്ലൊരാളായിരിക്കണം അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സമാധാനമായിട്ട് ഒരാളുടെ ജീവിക്കാൻ പറ്റണം. എന്റെ അച്ഛനെ പോലെ ഒരാളാവാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളാവാൻ, കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. എനിക്ക് ഞാൻ ഭയങ്കര ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടും സിൻസിയർ ആയിട്ടും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള ഒരാൾ വേണം. എല്ലാവരോടും കമ്മിറ്റ്മെന്റ് വേണം, അല്ലാതെ ഒരു സെൽഫിഷ് ആവരുത്. എനിക്ക് ഞാൻ എന്റെ കാര്യം എന്നുള്ള ഒരാളാവരുത്. എന്നെയും കൂടെ ഒരു ഇത് ഒരു എന്താ പറയാ, എനിക്ക് വാല്യൂ റെസ്പെക്ട് തന്നെ അത്രയും സന്തോഷം. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരില്ലേ യൂട്യൂബിലൊക്കെ? ഞാൻ റീസെന്റ് ഒരു വാക്ക് അക്ഷരം മാറിപ്പോയതിന്റെ പേരിൽ പോയി ട്രോള് കിടന്ന് കറങ്ങുന്നുണ്ട്. ശരിയാണ് ഭഗവാനെ, നീ മറന്നിരിക്കുന്നു. വിഷമം വരുമോ? ഇല്ല, ഞാൻ ചിരിയായിരുന്നു അവിടെ. ഞാൻ അത് കണ്ട് ഞാൻ മെനിഞ്ഞാതുകൂടെ അതെടുത്ത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു. സൂപ്പർ ആണ് അല്ലേ? ആണോ? പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഗംഗയെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളായോണ്ട് അയ്യോ ഗംഗ ഇങ്ങനെ ട്രോള് ചെയ്യണ്ടത്. പക്ഷേ ഞാൻ സത്യം ഞാൻ വിചാരിച്ചേട്ടോ, ഞാനത് കോമഡി ആയിട്ടാണ് കണ്ടത്. കാരണം ഞാനത് വിശ്വസിക്കണം, ഞാൻ നമ്മളെ നല്ലൊക്കെ അത് പാടിപ്പാടി നടക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഇവിടെ പാടുന്നില്ല, പാടിപ്പാടി നടക്കുന്നതായോണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. പിന്നെ തൊളട്ടെ, എനിക്ക് എനിക്ക് ഞാൻ ചിരിക്കുള്ളൂ. എന്നെ കാരണം എന്റെ ഒരു ഒരുപാട് വീഡിയോസ് എടുത്ത് ട്രോൾ ഉണ്ടാകുന്നു. ഞാനത് എനിക്ക് വിശകലനം, ഞാൻ എടുത്ത് കണ്ട് അങ്ങോട്ട് ചിരിക്കും. ഈ നെഗറ്റീവ് കമന്റ്സ് വരില്ലേ, അതൊക്കെ വായിക്കാറുണ്ടോ, റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ ചേച്ചി ചെയ്ത കൊള്ളൂല, അല്ലെ ചേച്ചി ചെയ്ത ഈ ഡ്രസ് വേണ്ടായിരുന്നു, മറ്റേത് അടിപൊളിയായിരുന്നു, ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. കാരണം അഭിപ്രായം നമുക്ക്, പക്ഷേ നമുക്ക് ഈ സെക്ഷലി ഒക്കെ കമന്റ് വരും, നമ്മുടെ ബോഡി പാർട്ടിനെ ആയാലും അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് വരുമ്പോഴത്തേക്ക് വിഷമമാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല, അങ്ങനെ ഒരു രീതിയിൽ കാണുന്നത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ, ഒന്നിക്കും ഞാൻ അത് പിൻ ചെയ്തിടുമ്പോ താഴെ എല്ലാരും പറയണ ആൾക്കാർക്ക് നല്ല കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയെങ്കിലും വച്ചേക്കും. എന്നെങ്കിലും നാളെ ഒരു സംവിധാനം വരികയാണ്, ഇമെയിൽ ഐ ഡി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഐ ഡി വെച്ചിട്ട് അയാളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന ഒരു സംവിധാനം വരികയാണെന്നുണ്ടെങ്കിലും പോണം, എനിക്കൊന്ന് കാണാം ഈ പറഞ്ഞവരെയൊക്കെ. കേസല്ല, ഞാൻ ആ വീട്ടുകാരെ മുമ്പ് വെച്ചൊന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് മെയിലൊക്കെ വരാറുണ്ട്, ഭയങ്കര വൃത്തിയുടെ രീതിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിട്ടൊക്കെ മെയിൽ വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും, ആ അമ്മ അച്ഛനെയും പിടിച്ചു നിർത്തി, സഹോദരിയെ കൊണ്ടേ പിടിച്ചു നിർത്തിയിട്ട്, ഇതാണ് നിങ്ങളുടെ മോനോ അല്ലെങ്കിൽ മോളോ ആരും നമുക്ക് അറിഞ്ഞുകൂടാ, ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് അവരുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ ആവുന്നു. അപ്പൊ ഈ സമയത്തിനുള്ളിലാണെങ്കിലും ഗ്ലാമിയുടെ ഈ വീഡിയോസിലൊക്കെ ഒരുപാട് പാഠങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പഠിക്കാനും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറെ ലൈഫ് ലെസൺസ് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുകൂടിയാണ് നമ്മുടെ ഗ്ലാമി. അപ്പം ഇത് കാണുന്ന അല്ലെങ്കിൽ ഗ്ലാമിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയും ഗ്ലാമിയെ പോലെ ആകണം, ഓക്കെ, ഞങ്ങൾ ഈ പറയുന്ന ആ ഒരു കുഴിയിൽ നിന്ന് ഉയർന്നു വരണം എന്നൊരു ആഗ്രഹം കാണും. പക്ഷെ അവർക്ക് പറ്റുന്നുണ്ടാവില്ലേ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ കാണില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റും കാണും. അവരോട് എന്താ പറയാനുള്ളത് ഗ്ലാമിക്ക്? ഇപ്പം എന്റെ ചാനല് കാണുമ്പം, ഇപ്പം ദുബായി പോയില്ലേ, അപ്പൊ ആ ഒരു ട്രിപ്പിലൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ചേച്ചി, ചേച്ചി എവിടെ നിന്ന് തുടങ്ങിയെന്നും ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്നും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര എന്ന് ഞാൻ വിശ്വസിക്കാനല്ലോ. പക്ഷെ എനിക്കിപ്പോ ദുബായി പോയി നമുക്കൊരു വിചാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ദുബായിലൊക്കെ പോകാൻ പറ്റി എന്നുള്ളത്. അപ്പം ഒരുപാട് പേര് അങ്ങനെ കമന്റ് ഇടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിപ്പം ഗ്ലാമിഗംഗ അല്ലെങ്കിൽ എനിക്ക് ഗ്ലാമിഗംഗയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനൽ വേണം, അങ്ങനെ ആവരുത്. ഒരാൾക്കൊരു സാധനം ഉണ്ട് എനിക്ക് അതേപോലെ വേണം, അങ്ങനെ ആവരുത്. നിങ്ങൾക്കൊരു സാധനം വേണം, നിങ്ങൾക്ക് ഇന്നതാവണം എന്നുള്ള ഒരു മൈൻഡ് വേണം. ഇന്നൊരാൾക്ക് ഒരാൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ ഞാനും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോവാം, അങ്ങനെ ആവരുത്. ഞാൻ ബി എസ് സി പഠിക്കാൻ പോകുന്നത് അത് എന്റെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ഇപ്പം ചിലരുണ്ട്, ചിലർ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുമായിരിക്കും വീട്ടിലൊക്കെ, അമ്മയ്ക്ക് അനിയത്തിക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഒരു കേക്കിന്റെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, നിങ്ങൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണോടാണ്, നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് നല്ലൊരു ഇതുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാം. ഈ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി. പി എസ് സി വേണം, ഒരു ഗവൺമെന്റ് ജോലി വേണം, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആഗ്രഹം എനിക്കൊരു അടിപൊളി ഡാൻസർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാഷൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മറികടക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആവരും നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പം ഗ്ലാമി, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് മോർണിംഗ് വൈബ്സിന്. അപ്പം ഒരു മണിക്കൂർ ഞങ്ങളോടൊപ്പം ഇങ്ങനെ ജിൽ ജില്ലായിട്ട് നിന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും കാണാം. അപ്പം ഗ്ലാമി ഗംഗ വ്ലോഗർ ക്യൂനായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഗ്ലാമിയിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം പുതിയൊരു അതിഥിയും പുത്തം വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണാം.